നമസ്കാരം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടം നിരവധി ചർച്ചകൾക്കും ഊഹാപോഹങ്ങൾക്കുമാണ് വഴിയൊരുക്കിയത്. ഹെലികോപ്റ്റർ എങ്ങനെയാണ് തകർന്നത്, ഹെലികോപ്റ്റർ തകർക്കപ്പെട്ടതാണോ തുടങ്ങി നിരവധി സംശയങ്ങളാണ് ഇതിനുശേഷം ഉയർന്നു വരുന്നത്. ഇതിനിടയിൽ ഇന്ത്യയിൽ മുൻപുണ്ടായിട്ടുള്ള എല്ലാ വിമാന ദുരന്തങ്ങളും വീണ്ടും ചർച്ചയാവുകയാണ്. സഞ്ജയ് ഗാന്ധി മുതൽ YS രാജശേഖര റെഡ്ഡി വരെയുള്ളവരുടെ വിമാനാപകട മരണങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ തെല്ലൊന്നുമല്ല ഉലച്ചത്. ഏറ്റവും ഒടുവിൽ 2022 ഡിസംബർ 8 ഇന്ത്യയുടെ ആദ്യ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്തും ഭാര്യ മധുലിക റാവത്തും ഉൾപ്പെട്ട മരണമടക്കം ഇത്തരം ചർച്ചകൾ സജീവമായിരുന്നു. അതേസമയം ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് സമാനമായിരുന്നു ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുടെയും മരണം. 2009 സെപ്റ്റംബർ 3 YSR സഞ്ചരിച്ച Bell 430 എന്ന ഹെലികോപ്റ്റർ ചിറ്റൂരിനടുത്തുള്ള വനമേഖലയിൽ കാണാതാകുന്നത്. 72 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. 70 പേരാണ് റെഡ്ഡിയുടെ മരണ വാർത്തയിൽ അന്ന് മനം നൊന്ത് ആന്ധ്രയിൽ ആത്മഹത്യ ചെയ്യുകയോ ഹൃദയസ്തംഭനം വന്ന് മരിക്കുകയോ ചെയ്തത്. കൂടാതെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മാധവ റാവു സിന്ധ്യ മരിച്ചതും വിമാനാപകടത്തിലായിരുന്നു. 2001 സെപ്റ്റംബർ 30 ഉത്തർപ്രദേശിലെ കാൺപൂരിൽ റാലിയിൽ പങ്കെടുക്കാൻ പോകുമ്പോഴായിരുന്നു സിന്ധ്യ അപകടത്തിൽപ്പെട്ടത്. അദ്ദേഹം സഞ്ചരിച്ച 10 സീറ്റുള്ള C-90 വിമാനം കാൺപൂരിൽ നിന്ന് 172 കിലോമീറ്റർ അകലെ മണിപ്പൂരിലെ ഒരു പ്രദേശത്ത് കണ്ടെത്തുകയായിരുന്നു. മോശം കാലാവസ്ഥയും മേഘസ്ഫോടനവുമായിരുന്നു അപകട കാരണം. അരുണാചൽ മുൻ മുഖ്യമന്ത്രി ദോർജി ഖണ്ഡു കൊല്ലപ്പെട്ട പവൻഹാൻസ് ഹെലികോപ്റ്റർ അപകടത്തിനും കാരണമായി പറയുന്നത് മോശം കാലാവസ്ഥയാണ്. കാണാതായ ഹെലികോപ്റ്റർ 4 ദിവസത്തിന് ശേഷമായിരുന്നു ചൈന അതിർത്തിയിലെ ലുഗുദാങ്ങിൽ കണ്ടെത്തിയത്. അതേസമയം വിമാനാപകട മരണങ്ങളിൽ എപ്പോഴും ഓർക്കപ്പെടുന്ന മറ്റൊരു പേരാണ് സഞ്ജയ് ഗാന്ധിയുടേത്. 1980 ജൂൺ 23 രാവിലെ 8 മണിയോടെയാണ് ദില്ലിയിലെ സഫ്ദർജംഗ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഗ്ലൈഡർ തകർന്നു വീഴുന്നത്. എയ്റോബാറ്റിക്സിൽ തൽപരനായിരുന്ന സഞ്ജയ് ഗാന്ധി തന്നെയായിരുന്നു ദില്ലി ഫ്ലൈയിങ് ക്ലബിന്റെ പുതിയ വിമാനം പറത്തിയത്. എയ്റോബാറ്റിക്സ് പ്രകടനത്തിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് വിമാനം തകർന്നു വീണ് ക്യാപ്റ്റൻ സുഭാഷ് സക്സേനയടക്കം അന്ന് മരിച്ചു. സഞ്ജയ് ഗാന്ധിയുടെ മരണം ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ തന്നെയാണ് അന്ന് മാറ്റിമറിച്ചത്. ഇന്ദിരാഗാന്ധി തന്റെ മൂത്ത പുത്രൻ രാജീവ് ഗാന്ധിയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതും ഇതിനുശേഷമായിരുന്നു. ഇവർക്ക് പുറമെ ഹരിയാന മന്ത്രി OP ജിൻദാൽ, മുൻ ലോക്സഭാ സ്പീക്കർ GMC ബാലയോഗി തുടങ്ങിയ എല്ലാ നേതാക്കളും വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മറ്റുള്ള നേതാക്കളാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.